സമകാലികം. മനോബലമുണ്ടെങ്കിൽ എത്ര തിരക്കുള്ള നിരത്തിലും കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷ്യത്തിലെത്താം എന്നതാണ് ഇരുചക്ര വാഹനങ്ങൾക്കുള്ള മേന്മയായി നമ്മൾ പരിഗണിക്കുന്നത്. എന്നാൽ ഇതേ മേന്മ തന്നെ കേരളത്തിൽ നിത്യേന സംഭവിക്കുന്ന റോഡപകടങ്ങളിൽ 60% ഇരകളെയും സൃഷ്ടിക്കുന്നു എന്ന കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാകുന്നു. അതിവേഗം പെരുകുന്ന വാഹനങ്ങൾക്കൊപ്പം വളരാതെ ശ്വാസമുട്ടുന്ന റോഡുകളും അവയിലെ ദുർഘടം പിടിച്ച കുഴികളും ഒന്നിനും ക്ഷമയില്ലാതെ നിയമങ്ങളെ കാറ്റിൽ പറത്തി കുതിക്കുന്ന വാഹനങ്ങളും ഒടുവിൽ മിക്കവാറും ചെന്നെത്തുന്നത് കാഴ്ചയൊക്കെയും മറക്കുന്ന കണ്ണീരിലാണ് എന്നതാണ് സങ്കടം. ഈ അടുത്ത കാലത്തായി വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇരുചക്രവാഹന അപകടങ്ങൾക്കുള്ള കാരണങ്ങൾ എന്താണ്? ഈ അപകടപ്പോക്ക് കുറയ്ക്കാൻ എന്താണ് സാധ്യമായ മാർഗങ്ങൾ? ഈ ചർച്ചയ്ക്കൊരു വേദിയാകുന്നു ഇന്നത്തെ സമകാലികം. പായുന്ന ചക്രങ്ങളും പിണങ്ങുന്ന റോഡുകളും. 2017 എനിക്കൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ജോലി സ്ഥലത്തേക്ക് പോകാനുള്ള തിരക്കിനിടയിൽ എൻ്റെ ശ്രദ്ധക്കുറവും ബൈക്കിലുള്ള അമിത വേഗതയും ഒരു നിസാൻ ടിപ്പറുമായിട്ട് എൻ്റെ വണ്ടി ഇടിക്കുകയും ഞാൻ അപകടത്തിൽ പെട്ടു പോവുകയും ചെയ്തു. 5 മുൻപ് തനിക്കുണ്ടായ അപകടത്തെ ഓർത്തെടുക്കുകയാണ് അനീഷ് കെ ജെ. സത്യം പറഞ്ഞാൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നത് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. നാട്ടിൻപുറത്ത് വെച്ച് തന്നെ ഉണ്ടായ ഈ അപകടത്തിൽ എൻ്റെ വണ്ടിയുടെ ആഘാതം കേട്ടുകൊണ്ട് തന്നെ വീടുകളിലുള്ള അമ്മച്ചിമാരും ചേട്ടന്മാരൊക്കെ ഓടി വരുന്നതും എന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനും വേണ്ട പരിചരണം നൽകുവാനൊക്കെ ശ്രമിച്ചത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. എനിക്ക് 2 ഓപ്പറേഷനുകൾ നടത്തേണ്ടതായിട്ട് വന്നു. ഏകദേശം 100,000 രൂപയോളം ആശുപത്രി ചെലവ് തന്നെയായി. 6 എനിക്ക് ജോലിക്ക് പോകാതെ റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വന്നു. കാരണം വലതു കൈക്കായിരുന്നു പൊട്ടൽ ഉണ്ടായിരുന്നത്. വലതു കൈയുടെ ഒരു അസ്ഥി പൂർണ്ണമായിട്ടും ഒരു കമ്പൊടിയുന്നതുപോലെ ശരിക്കും ഒടിഞ്ഞു. അപ്പോൾ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ജോലിക്ക് പോകുന്ന എൻ്റെ ആശ്രയത്തിൽ കഴിയുന്ന എൻ്റെ കുടുംബത്തിന് ശരിക്കും ഇതൊരു വേദനയായി തീർന്നു. ഇപ്പോഴാണെങ്കിൽ പോലും ഒരു മരച്ച അവസ്ഥയിലാണ് വലതു കൈ. കൂടുതൽ ബലം പിടിച്ച് ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പിടുത്തവും കാര്യങ്ങളും നമുക്കുണ്ട്. നമുക്കറിയാം ദൈവം നമുക്ക് നൽകിയ അവയവം. എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ അത് പഴയ രീതിയിലാകുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ ബൈക്ക് ഓടിക്കുന്നുണ്ട്. ഇപ്പോഴും മനസ്സിലൊരു ഒരു ഭയാശങ്കയുണ്ട്, അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടാവുകയോ ഇല്ലയോ. കൂടുതൽ ഒരു 100 ഞാൻ ലോങ് ജേർണിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ബസ്സിലാണ് കൂടുതൽ പോകുവാൻ താല്പര്യപ്പെടുന്നത്. അത്രമാത്രം ആ ആക്സിഡൻറ്റ് എൻ്റെ മനസ്സിനൊരു മുറിവേൽപ്പിച്ചതുപോലെ തന്നെയാണ്. ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് അനുഭവത്തിലൂടെ കടന്നു പോയ എന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ യാത്രയിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വിലപ്പെട്ട ജീവിതം അല്ലെങ്കിൽ നമ്മളെ ആശ്രയിച്ചു കഴിയുന്നവർക്ക് ഒരു ഭാരമായി നമ്മൾ തീരാൻ ഇടയാകരുത് എന്നുള്ളതാണ്. ഞാൻ ഏതെങ്കിലും യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ വിളിക്കും. വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാതെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ നല്ല വഴക്ക് പറയും. ഇപ്പോൾ അവരുടെ മനസ്സിൽ പേടിയാണ്. ഇപ്പം 5 ഇന്നത്തെ സാഹചര്യത്തിലാണ് അതുണ്ടാകുന്നതെങ്കിൽ എത്രമാത്രം ചെലവ് ഉണ്ടാവും എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ആ ബാധ്യതയൊന്നും ഒന്ന് തീർത്ത് ഒന്ന് ഫ്രീ ആകാൻ ഈ നിമിഷം വരെ എനിക്ക് സാധിച്ചിട്ടില്ല. മക്കൾക്ക് ചെറുപ്രായത്തിലെ വലിയ വിലയുടെ ബൈക്കുകൾ സമ്മാനിക്കുന്നവർ ഈ ദുരന്തങ്ങൾക്ക് വലിയ കാരണമാകുന്നുണ്ട്. ഒരു വണ്ടി ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സ് ഈ വണ്ടി ഇറക്കുമ്പോൾ തന്നെ അതിന് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം കൊടുത്ത് തന്നെ ഇറക്കണേ. സൈലൻസറും പെയിൻറ്റിങ്ങും ലൈറ്റും അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും. അത് കൂടാതെ പിള്ളേര് ഗ്യാങ് ഇത് ഒരു ആദ്യം അഴിക്കുന്ന സൈലൻസറ് സൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് മൊത്തം ആൾക്കാർക്ക് പ്രായമുള്ള ആൾക്കാർക്ക് ആയിക്കോട്ടെ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സൗണ്ട് അതൊന്ന്. അങ്കമാലിയിൽ വർക്ക്ഷോപ്പ് നടത്തി വരുന്ന മാർട്ടിൻ കോട്ടക്കൽ. പിന്നെ കുറേ ലൈറ്റുകൾ കണ്ണടിച്ചു പോണ പോലത്തെ ലൈറ്റ്, ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ലൈറ്റുകൾ, അതൊക്കെ വണ്ടിയുടെ നല്ലൊരു എമൗണ്ടാണ് അതിനകത്തേക്ക് വരുന്നത്. വണ്ടിയുടെ വില വെച്ച് നോക്കുമ്പോൾ അത് നല്ലൊരു എമൗണ്ടാണ്. കാറിലെ ലൈറ്റുകൾ പിടിപ്പിക്കുക ബൈക്കിൽ, അതുപോലെ വീശൽ. KSRTC ബസ്സും മറ്റൊക്കെ ഓടിക്കുന്ന ഡ്രൈവർ ഇരിക്കണ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവന് കാറ് തന്നെ കാണാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ബൈക്ക് കൊണ്ട് ഇതിൻ്റെ വിടവിൽ കൂടെ ചരിച്ചും വളച്ചും ഒക്കെ ഇട്ട് പോവുക. ഇതിങ്ങനെ എന്തോരം അപകടങ്ങളാണ് റോഡിൽ കാണുന്നതെന്ന് അറിയുക. അതേപോലെ തന്നെ വേറെ കാര്യം ഇതിനകത്തുള്ളത് കാർന്നോന്മാർ, ഇത്തിരി ചില്ലറുള്ള കാർന്നോന്മാരാണെങ്കിൽ അപ്പം തന്നെ 2-3 ലക്ഷം രൂപയുടെ ബൈക്കും മേടിച്ച് കൊടുത്ത് വിടാണ്. കൊല്ലാൻ വേണ്ടി വിടുന്നതാണ്. അത് വീട്ടിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ,
ഒട്ടുമിക്കതും നോക്കിക്കോ, പേപ്പർ എടുത്ത് നോക്കിയാൽ ഒരു മോനുണ്ടാവുള്ളൂ, ആ മോൻ ഇതുപോലെ തന്നെ മരത്തമേരിക്കും. അതും കാർന്നോമാരുടെ കുഴപ്പം തന്നെ. അത് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പേ വണ്ടി മേടിച്ചു കൊടുത്തിട്ട് കൈയടിക്കുക, അവൻ്റെ മോൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണതാണ് കണ്ട് രസിക്കുക. അപ്പോൾ ബൈക്കിൻ്റെ അംഗം നമ്മൾ റോട്ടിൽ കാണുന്നതാ. ഞാൻ 10-30 കൊല്ലമായിട്ട് ഈ അങ്കമാലി ബസരിക്ക ജംഗ്ഷനിൽ പുരുഷപ്പെടുത്തുന്ന ആളാണ്. ഈ പുതിയ ടൈപ്പ് വണ്ടി ഇറങ്ങിയത് ഒറ്റണ്ണവും ജീവിച്ചിരിപ്പില്ലെന്ന് പറയാം. അതൊക്കെ ഓരോ മക്കളുള്ളതാണ്. അപ്പം കാശിൻ്റെ ഉങ്കുമുണ്ട്, കാർന്നോമാരുടെ അറിവുറവുമുണ്ട് ഇതിനകത്ത്. വർദ്ധിച്ചു വരുന്ന ഇരുചക്ര വാഹന അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന വിനകൾ പലവിധമാണ്. ഇപ്പൊ വാഹനം ഓടിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ഈ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KT മനോജ്. നമ്മുടെ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അതിനൊരു മാർഗം കൂടിയുണ്ട്. ഈ മാർഗത്തിന് നമ്മൾ സ്വീകരിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഡ്രൈവിംഗ് ആണ്. അത് ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നും ഓഫൻസീവ് ഡ്രൈവിംഗ് എന്നാണ് പറയുക. അപ്പോൾ സുരക്ഷിതമായിട്ട് എത്തിച്ചേരണമെന്ന ചിന്തയോടുകൂടി വാഹനം ഓടിക്കുന്ന ഒരാൾ സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും ഡിഫൻസീവ് ഡ്രൈവിംഗ് ആയിരിക്കും. അയാൾ തൊട്ടു മുമ്പിൽ പോകുന്ന വാഹനം പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആ വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ ഞാൻ എത്ര ദൂരത്തിൽ വാഹനം ഓടിക്കണം എന്നതിനെ കുറിച്ചിട്ട് അയാൾക്കൊരു ചിന്തയുണ്ടാവും. അതോടൊപ്പം തന്നെ ഞാൻ എത്ര സ്പീഡിൽ പോയാലാണ് എനിക്ക് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ വാഹനത്തിൽ ഇടിക്കാതെ എനിക്ക് നിർത്താൻ കഴിയുക എന്നതിനെ കുറിച്ച് അതിനൊക്കെ ധാരണ ഉണ്ടാവും. ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ വാഹനത്തെ എത്ര സ്പീഡിൽ ഞാൻ ഓടിച്ചാലാണ് ഈ വാഹനത്തെ മറികടന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക, എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ സാധിക്കുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ച ശേഷം മാത്രമാകും അയാൾ വാഹനം ഓടിക്കാൻ തയ്യാറാകുക. പക്ഷേ ഓഫൻസീവ് ഡ്രൈവിംഗ് ശീലിച്ച ഒരാൾ ഇതൊന്നും പരിഗണിക്കാതെ വേഗതയ്ക്ക് മാത്രം പ്രാമുഖ്യം നൽകിക്കൊണ്ട് അവനവനുള്ള ആത്മവിശ്വാസം കൊണ്ടോ മറ്റോ ഒന്നും നോക്കാതെ വാഹനമെടുത്ത് മുമ്പോട്ട് പോവുകയും അപകടത്തിൽപ്പെടാനിടയാകും ചെയ്യും. ഒരാളുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലം മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കുപറ്റാനിടയായാൽ, അയാളുടെ എല്ലിനോ പല്ലിനോ പൊട്ടലുണ്ടായാൽ പോലീസ് ഇന്ന് കേസെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അശ്രദ്ധമായി വാഹനം ഓടിച്ച് അയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്യാതിരിക്കാനോ സസ്പെൻഡ് ചെയ്യാതിരിക്കാനോ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് നോട്ടീസ് നൽകുന്നുണ്ട്. അയാളുടെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ലൈസൻസ് ഒരു നിർദ്ദിഷ്ട കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാറുണ്ട്. നമ്മൾ നിരത്തിലിറങ്ങിയ പലവിധത്തിലുള്ള കാഴ്ചകൾ കാണാറുണ്ട്. അമിതമായ വേഗത്തിൽ വാഹനം ഓടിക്കുന്ന ആളുകളെ നമുക്കവിടെ കാണാം. റോഡിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വെട്ടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്കവിടെ കാണാം. യാതൊരു കാരണം കൂടാതെ മറ്റുള്ളവർക്ക് അലോസരം ഉണ്ടാക്കുന്ന രീതിയിൽ തുടർച്ചയായിട്ട് ഹോൺ അടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകളെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇവരൊക്കെ സ്വയം അപകടത്തിൽ പെടുക എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ളവർ കൂടി അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് വാഹനം ഓടിക്കുന്നത്. ട്രാഫിക് നിയമലംഘനത്തിനെതിരെ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഇന്ന് കർശനമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. മറ്റേതൊരു വാഹനത്തെക്കാളും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത 2 ഏക്കറിൽ മാത്രം സഞ്ചരിക്കുന്ന 2 ഏക്കർ വാഹനങ്ങൾക്കാണ്. നമ്മുടെ സൈഡ് സ്റ്റാൻഡ് തട്ടിയിടാതിരുന്നാലോ പിന്നിലിരിക്കുന്ന ആളുടെ ഷോള് നമ്മുടെ വെയിലിന്റെ ഉള്ളിലേക്ക് പോയാലോ ഒക്കെ അപകടം സംഭവിക്കാം. വളരെ നിസ്സാരമായ കാര്യങ്ങൾ മാത്രം മതി 2 ഏക്കർ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ. അപ്പൊ തീർച്ചയായിട്ടും 2 ഏക്കർ വാഹനങ്ങൾ സഞ്ചരിക്കുന്നവർ ഹെൽമെറ്റ് ധരിക്കുക, നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ എടുക്കുന്ന സമയത്തേക്കാൾ അല്പം മുമ്പേ ഇറങ്ങുന്നത് ശീലമാക്കുക, അല്പം വൈകിയാണെങ്കിലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലമാക്കുക. ഏവർക്കും ശുഭയാത്ര. പെരുമ്പാവൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KG ദിലീപ് കുമാർ. അപകട സാധ്യതകളെ മുൻനിർത്തി നോക്കുമ്പോഴും അന്തരീക്ഷ മലിനീകരണം മുൻനിർത്തി നോക്കുമ്പോഴും നമ്മുടെ റോഡുകളുടെ സൗകര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോഴും പൊതുഗതാഗത സംവിധാനങ്ങൾ, ട്രെയിനും ബസ്സും മെട്രോയും അടങ്ങുന്ന പൊതുഗതാഗത സംവിധാനങ്ങളാണ് വികസിക്കേണ്ടത്. വികസിത രാജ്യങ്ങളിലെല്ലാം അവിടെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ വാഹനങ്ങൾ, കാറുകൾ മേടിക്കാനുള്ള കപ്പാസിറ്റി വർദ്ധിക്കുക എന്നുള്ളതല്ല, കാറുകളിൽ നിന്ന് പൊതുഗതാഗത സംവിധാനങ്ങളിലേക്ക് മാറുക എന്നുള്ളതാണ് വികസനത്തിൻ്റെ ഒരു പുതിയ പരിപ്രേക്ഷ്യമായിട്ട് ആ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള വികസിത രാജ്യങ്ങൾ ഒരു മുന്നോട്ട് വയ്ക്കുന്ന ആശയം. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്വകാര്യ വാഹനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതിന്, അവരുടെ യാത്രാ സൗകര്യത്തിന് തടസ്സമുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു മാർഗങ്ങളും നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പൊതുഗതാഗത സംവിധാനങ്ങളാണ്. ട്രെയിനും ബസ്സും അടങ്ങുന്ന പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. അതിനാവശ്യമായ ട്രാക്കുകൾ നിർമ്മിക്കണം. ഒരു തടസ്സവുമില്ലാതെ നമുക്ക് ഒരു മെട്രോയിലോ ട്രെയിനിലോ ബസ്സിലോ കയറി നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പോയി, ലക്ഷ്യസ്ഥാനത്ത് പോയി തിരിച്ചു വരാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ സുരക്ഷിതമായ രീതിയിൽ ഹൈജീനിക്കായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇത് പറയുന്ന അത്ര എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാവുന്ന ഒന്നല്ല. പക്ഷേ നമ്മുടെ വരും തലമുറയും നമ്മുടെ ആരോഗ്യവും ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള യാത്രകൾ നടത്തേണ്ട റോഡുകൾ, തിങ്ങി നിറഞ്ഞ് ഒഴുകുന്ന റോഡുകളിൽ 2-വീലർ പോലെയുള്ള ഏറ്റവും സ്റ്റെബിലിറ്റി ഇല്ലാത്ത വാഹനങ്ങളെ പരിപാലനമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് തന്നെ സുരക്ഷയുടെ മാർഗത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വലിയ തരത്തിലുള്ള ഒരു പ്ലാനിങ്ങും ഒരു ട്രാൻസ്പോർട്ടേഷൻ പോളിസിയും ആ തരത്തിൽ ലക്ഷ്യം 5-10 വർഷത്തെ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള സമഗ്രമായ ഇടപെടലുകളും ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും യാഥാർത്ഥ്യം. മറിച്ച്
ടൂ വീലറുകളോ കാറുകളോ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നുള്ള ഒരു തിരിച്ചറിവും എനിക്ക് തോന്നുന്നു ആധുനിക കാലത്ത് അപകട രഹിതമായ ഒരു സമൂഹ സൃഷ്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പരിപാടിയുടെ തുടർഭാഗം ഇന്ന് വൈകുന്നേരത്തെ സമകാലികത്തിൽ കേൾക്കാം.